ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 84 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 84 സങ്കീർത്തനം എഴുതിയത് ആരാ എന്നതിൻ്റെ ഹെഡിങ്ങിലുണ്ട്, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം. കോരഹപുത്രന്മാർ, ഈ കോരഹ് എന്ന് പറയുന്നത് മോശയുടെ ഫ്രഷ് കസിനാണ്. മോശയുടെ അപ്പൻ്റെ സഹോദരൻ്റെ മകൻ കോരഹ്. കോരഹ്, ദാഥാൻ, അബീറാം, അവർ മൂന്നുപേരും ദൈവത്തിൻ്റെ വേലക്കാർ തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ വേലയിൽ സഹായിക്കുന്നവരാണ്. അവർക്ക് മാന്യമായ വേല കർത്താവ് കൊടുത്തിട്ടുണ്ട്. നിത്യനായ ദൈവം അവരെ അവഗണിച്ചിട്ടില്ല, അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇരുന്നു, അവർക്ക് വേല കൊടുത്തിരുന്നു. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 16:1 മുതൽ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. ദൈവത്തിന് സ്തോത്രം. 600,000 പേരുണ്ട് യാത്ര ചെയ്യുന്നവർ, ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുന്നവർ. ഈ 600,000 പേരിൽ എല്ലാവരെയും ദൈവം കണ്ടതാണ്, ദൈവം വിളിച്ചു കൊണ്ടുവന്നതാണ്, ദൈവം വിളിച്ചു കൊണ്ടുവരുന്ന ജനമാണ്. എന്നാൽ അവരെ ആത്മീയമായി നടത്താൻ കർത്താവ് പരമേൽപ്പിച്ചത് മോശയാണ്, വിക്കനായ മോശയെ. ആരൊന്നിനെ നിർത്തൊന്നുമില്ല. കർത്താവ് എന്താണ് വിക്കനായ ഒരാളെ എടുത്ത് ഉപയോഗിച്ചതെന്ന് ആർക്കും ചോദ്യം വന്നില്ലെന്ന് തോന്നുന്നു, നമുക്കറിയാൻ പാടില്ല. ഏതായാലും ഇത്തിരി കഴിവ് കുറഞ്ഞ, സംസാരിക്കാൻ കഴിവില്ലാത്ത വിക്കനായ മോശയാണ് കർത്താവ് തൻ്റെ ജനത്തെ നടത്താൻ ഉപയോഗിച്ചത്. മോശ പറഞ്ഞു നോക്കി, അയ്യോ കർത്താവ് എന്നെ അതിനെ കൊള്ളില്ല, എനിക്ക് പറ്റില്ല, വേറെ ആരെയെങ്കിലും നോക്ക്, ഞാൻ ഒന്നും കഴിവില്ലാത്ത, ഞാൻ ബലഹീനനാണ്. മോശ പറയും തോറും കർത്താവ് വീണ്ടും വീണ്ടും പറയും, നിന്നെ തന്നെ, നീ തന്നെ പോകണം. മിസ്രയീമിൽ നിന്ന് എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ കണ്ടു, അവരുടിയിപ്പം ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. മുൾപ്പടർപ്പിൽ നിന്നുള്ളതായ ശബ്ദം കേട്ട് മോശ ഞെട്ടി. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചു. സീനായ്മലയുടെ ചെരുവിൽ കൂടി ആ അമ്മായിപ്പൻ്റെ ആടുകൾ നോക്കിക്കൊണ്ട് നടക്കുന്ന മോശ പലതിനെക്കുറിച്ചും ഓർത്തുകൊണ്ട് നടക്കുകയായിരിക്കും. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നടക്കുകയായിരിക്കും. പക്ഷേ ആ കാലങ്ങളെല്ലാം മാറി ആദ്യകാലത്ത് നൈൽ നദിയിലെ 3 പ്രായമുള്ളപ്പോൾ നൈൽ നദിയിലെ പെരുവെള്ളത്തിൽ മോശ മരിച്ചു പോകേണ്ടതായിരുന്നു. അവിടെ നിന്ന് ദൈവം പൊക്കിയെടുത്തു, മിസ്രയീം കൊട്ടാരത്തിൽ വളർന്നു. 40 മിസ്രയീം കൊട്ടാരത്തിൽ വളർന്ന് നല്ല ഈജിപ്തിലെ ഫറവോ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ വളർന്ന് നല്ല ജ്ഞാനമുള്ളവനായി തീർന്നു, നല്ല ബുദ്ധിമാനായി തീർന്നു. ഈ മോശ 40 കഴിഞ്ഞ് മോശ കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. കൊട്ടാരം വിട്ട് ഓടിപ്പോയിട്ട് നേരെ അങ്ങ് ദൂരെ മിദ്യാനിൽ മോശ ചെന്നു. അവിടെ ഇത്രോ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പാർത്തു ഇത്രോയുടെ മകളെ വിവാഹം കഴിച്ചു. ഇത്രോയുടെ ആടുകൾ നോക്കുക എന്നുള്ളതായിരുന്നു മോശയുടെ ജോലി. അമ്മയപ്പൻ്റെ ആടുകൾ നോക്കുന്ന ജോലി ചെയ്തുകൊണ്ട് 40 ആ മിദ്യാന്യ മലഞ്ചെരുവിൽ കൂടി നടന്നു. ദൈവത്തിന് സ്തോത്രം. 80 പോയി. ഈ 80 കഴിഞ്ഞപ്പോഴാണ്, 80 വയസ്സിലാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായത്. അത് വലിയ കഥയാണ്, വലിയൊരു ചരിത്രമാണ്, വളരെ രസകരമായ ചരിത്രവുമാണ്. ദൈവം എപ്പോഴാണ് ഒരാൾക്ക് പ്രത്യക്ഷനാകുന്നത് ആർക്കറിയാം? നീനദിയിലെ ഓളങ്ങളിൽപ്പെട്ട് തകർന്നു പോകേണ്ടിയിരുന്ന ജീവിതം എന്തുകൊണ്ട് ആയുസ് നീട്ടിക്കൊടുത്തു? ദൈവത്തിൻ്റെ കരുണയുണ്ട്, ദൈവത്തിൻ്റെ കരുതലുണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ആയുസ് നീട്ടിക്കൊടുത്തു. അന്ന് തീർന്നു പോകാമായിരുന്നു, 3 പ്രായമുള്ള കുഞ്ഞ് അന്ന് തീർന്നു പോകാമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർക്കാം ഇല്ലേ, എന്നേ തീർന്നു പോകേണ്ട ജീവിതമാണ്. ചില അത്യാഹിതങ്ങൾ വന്നപ്പോൾ, ചില ആക്സിഡൻറ്റ്സ് വന്നപ്പോൾ,
ചില മാറാ രോഗങ്ങൾ വന്നപ്പോൾ തീർന്നു പോകുമായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കൂ, ഏതെല്ലാം വഴികൾ കൂടിയൊക്കെ കർത്താവ് നമ്മൾ നടത്തി. ഓരോന്നോർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നും, ചിലപ്പോൾ നമുക്ക് അറിയാൻ തോന്നും നടത്തിയ വിധങ്ങൾ, പിന്നിട്ട വഴികൾ. ദൈവത്തിന് സ്തോത്രം. ഇതിലെല്ലാമാണ് കർത്താവ് നടത്തിയത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ മിസ്രയീം കൊട്ടാരത്തിൽ വളർന്നു ഫറവോൻ്റെ അടുത്ത കിരീടാവകാശിയായി വളർന്നു വരികയാണ്, അടുത്ത രാജാവായി ആകാൻ പോവുകയാണ്. അപ്പോഴാണ് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കുന്നത് മോശം തിരഞ്ഞെടുത്തത്. ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കുക, അതാണ് നല്ലതെന്ന് തോന്നി. അതൊരു വലിയ തിരഞ്ഞെടുപ്പാണ്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അതൊരു വലിയൊരു ബോൾഡ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ധീരമായൊരു ചുവടുവെപ്പ്. ദൈവത്തിന് സ്തോത്രം. വളരെ ധീരമായ ചുവടുവെപ്പ്. പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വായിച്ചോ. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിക്ഷേപങ്ങളുണ്ട്, തീർച്ചയാണ്. ഇവിടെ പല പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, നീങ്ങിപ്പോകുന്നതാണ്, എല്ലാം ശവക്കുഴിയിൽ അമർന്നു തീരുന്നതാണ്. എന്നാൽ തീരാത്ത നിക്ഷേപം അക്ഷയ നിക്ഷേപം. സ്തോത്രം. ക്ഷയിക്കാത്ത നിക്ഷേപം, അത് മോശ കണ്ടു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. എന്തുകൊണ്ടാണ് മോശയ്ക്ക് അങ്ങനെ പോരാൻ പറ്റിയത്? രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ നിന്നത്, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കാനുള്ളതായ ഒരു ഭാഗ്യം ലഭിക്കണം. അദൃശ്യനായൊരു ദൈവം, എൻ്റെ ഈ പുറം കണ്ടുകൊണ്ട് കാണാൻ വയ്യാത്തനായ ക്രിസ്തു എൻ്റെ അരികത്തുണ്ട്. അവൻ എപ്പോഴും എന്നെ കാണുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു നോക്കിക്കൊണ്ട് എന്നെ കുറ്റം വിധിക്കാൻ നിൽക്കുന്നവനല്ല. ഞാൻ തെറ്റ് ചെയ്താലും തെറ്റിൽ നിന്നെ കോരിയെടുക്കാൻ അടുത്ത് നിൽക്കുകയാണ്. അവസ്ഥയിലേക്ക് പോയാലും എന്നെ തള്ളിക്കളയാതെ എന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. അപകടം എനിക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും എന്നെ കോരിയെടുത്ത് തൃക്കരങ്ങളിൽ വഹിക്കുവാനും കാത്തു നിൽക്കുകയാണ്. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എനിക്ക് വേണ്ടേ വേണ്ട. ഇങ്ങനെ ജീവനുള്ള ദൈവം മോശയെ വിളിച്ചു, തിരഞ്ഞെടുത്തു, ജനത്തെ ഏൽപ്പിച്ചു. 600,000 ചുമതല മോശയെ ഏൽപ്പിച്ചു. മോശയ്ക്ക് സഹായിയായി അഹരോനുണ്ട്, മോശയ്ക്ക് സഹായിയായി മിരിയാമുണ്ട്. അഹരോൻ 3 വയസ്സ് പ്രായ കൂടുതലുള്ള ചേട്ടൻ, മിരിയാം 6 വയസ്സ് പ്രായ കൂടുതലുള്ള സഹോദരി. ആ കുടുംബം അത് ഭാഗ്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ദൈവം വിളിച്ചൊരു കുടുംബം. ഈ മോശ ജനത്തെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ മോശയുടെ ഫസ്റ്റ് കസിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൻ്റെ സഹോദരൻ്റെ മകൻ കോരഹ്, അവന് മോശയോട് മത്സരം തോന്നി. ഒരാൾക്ക് മത്സരം തോന്നിയാൽ അപ്പോൾ അതിന് പറ്റിയ ആശയതയുള്ളവരെ കൂട്ടുകിട്ടും. വായിച്ചു, വായിച്ചു. അവൻ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. കൂട്ടം വരിക, 250 പേരൊക്കെ കൂടി. അപ്പോൾ ആൾ കൂടി വന്നു. ഒരാൾ മത്സരിക്കാൻ തുടങ്ങിയാൽ മത്സരിയോടുകൂടെ വേറെ ആളുകൾ കൂടി വരും, ചേർന്ന് വരും. മത്സരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആരൊക്കെ? ആർക്കെതിരെ? മോശയ്ക്കെതിരെ. പക്ഷേ നാം മോശയെ കാണുന്നുള്ളൂ. ഈ മോശയെ നിയോഗിച്ചതാരാണ്? മോശയെ അധികാരപ്പെടുത്തിയതാരാണ്? മോശയ്ക്ക് അനുഗ്രഹീതമായി ശുശ്രൂഷ ഏൽപ്പിച്ചതാരാണ്? മോശ ചോദിച്ച് മേടിച്ചതല്ല. പുറപ്പെട്ട ദിവസം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. എനിക്കതിന് യോഗ്യതയില്ല, ഞാൻ വിക്കനാണ്, വേറെ ആരെങ്കിലും കരുതിക്കൊള്ളൂ. മോശ ദൈവത്തോട് വാദിച്ചു നോക്കി. അവസാന ദൈവം കോപിച്ചു, നീ എന്നോട് വീണ്ടും തർക്കിക്കേണ്ട, നിന്നെ ഞാൻ അതിനായിട്ട് നിയമിച്ചിരിക്കുന്ന കർത്താവ് പറഞ്ഞു. അങ്ങനെ മോശ അത് ഏറ്റെടുത്തു. ഈ ജനത്തെ മുഴുവൻ നടത്തിക്കൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിവില്ലെന്നൊക്കെ മോശ പറഞ്ഞു നോക്കിയതാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് മോശയാണ് കണ്ടത്. മോശയെ ആ വേല ഫലമേൽപ്പിച്ചു. മിസ്രയീമിലെ
അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി നടന്നു പോകുന്ന ആ ജനത്തിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് മോശം അവർക്ക് മുമ്പായി നടന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ തന്നെ കോരഹ്, ദാഥാൻ, അബീറാം, ഓൻ എന്നിങ്ങനെ നാല് പേര് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. തുടങ്ങുന്നത് സംസാരത്തിലാണ്, വിരോധമായി സംസാരിച്ചു. സംസാരത്തിന് മുമ്പ് എന്തെല്ലാം നടന്നു കാണും? പല നാളായി ഉള്ളിൽ തിക്കി തുടങ്ങിക്കാണും. പല നാളായി ഈ കോരഹിൻ്റെ മത്സരത്തിൽ ഉൾത്തിക്കലുണ്ടായിക്കാണും. പല നാളായി മത്സരം ഉള്ളിൽ തോന്നിക്കാണും, ചിന്തകൾ വന്നു കാണും. കാരണം സോ എ തോട്ട് റീപ്പ് എൻ ആക്ഷൻ, സോ എൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് റീപ്പ് എ ക്യാരക്ടർ, ആൻഡ് സോ എ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി. ചിന്തയിലാണ് തുടങ്ങുന്നത്. സോ എ തോട്ട് ചിന്തയിൽ തുടങ്ങുന്നു, ചിന്തയിൽ തുടങ്ങുന്നു, അത് പിന്നെ ഒരു പ്രവൃത്തിയായി മാറുന്നു. പ്രവൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ തുടരെ പ്രവർത്തിച്ചാൽ അതൊരു ശീലമായി തീരും. ശീലം തുടരെ വന്നാൽ അത് സ്വഭാവമായി തീരും. സ്വഭാവം അത് തന്നെയായി പോയാൽ ജീവിതത്തിൻ്റെ ഭാഗധേയം മുഴുവൻ അങ്ങനെയായി തീരും, ഭാവി മുഴുവൻ അങ്ങനെയായി തീരും. ദൈവത്തിന് സ്തോത്രം. എത്രയോ നാളുകളായി ഈ കോരഹിൻ്റെ മനസ്സിൽ ഒരു മത്സരം. ഇത് ഈ മോശയ്ക്ക് എന്താ എത്ര പ്രത്യേകത? വിക്കനായ ഒരു മനുഷ്യൻ, എൻ്റെ അപ്പൻ്റെ സഹോദരൻ മോനല്ലേ, ഞാനും അതുപോലൊരു ഒരു മാന്യതയുള്ളൊരു വ്യക്തിയല്ലേ, പിന്നെ എനിക്കെന്താ ആ ശുശ്രൂഷ കിട്ടാത്തത്? ആ ശുശ്രൂഷ മോശയെ ഏൽപ്പിച്ചെന്തിനാണ്? ജനത്തെ നടത്താനുള്ള ശുശ്രൂഷ. മോശ കൽപ്പിക്കുന്നു, ജനമനുസരിക്കുന്നു. അവന് ചിന്ത തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അവൻ ചിന്ത പയ്യെ പയ്യെ മറ്റുള്ളവരേക്ക് പകർന്നു. ദാഥാൻ കൂടി, അബീറാൻ കൂടി, പിന്നെ ഓൻ കൂടി, ഇങ്ങനെ എണ്ണം കൂടി കൂടി വന്നു. 250 പേര് കൂടി. എത്ര പെട്ടെന്നാണ് എണ്ണം കൂടിയത്? വിരോധികൾ, മത്സരക്കാർ എണ്ണം കൂടി. അവരറിയുന്നില്ല ആരോട് മത്സരിക്കുന്നതെന്ന്. ദൈവത്തിനെതിരായിട്ടാണ് മത്സരം, മോശയ്ക്കെതിരായിട്ടല്ല. അവരുടെ ധാരണ മോശ അധികാരം എടുക്കുന്നു, അത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ മോശം അവരൊന്ന് കൽപ്പിക്കുന്നു, അത് മോശയുടെ തന്നിഷ്ടമാണ് എന്നൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ മോശയ്ക്കറിയാം മോശ സൗമ്യനായ മനുഷ്യനാണ്. മോശ ദൈവസേനയിൽ നിന്ന് കരയുകയാണ്, എന്ത് വന്നാലും ദൈവസേനയിൽ വീഴുക, അതാണ് മോശയുടെ പരിപാടി. മോശയ്ക്കത് അറിയാവൂ, എന്തൊരു പ്രശ്നം വന്നാലും ദൈവസേനയിൽ നിന്ന് കരയും. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, അവർ മോശയ്ക്കെതിരായി മത്സരിച്ചു, അവർ മത്സരിച്ചു. പിന്നെ അവരോട് മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. മതി മതി, നിങ്ങളുടെ ഈ ഭരണമൊക്കെ മതി 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 മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. മോശം മാത്രമൊന്നുമല്ല വിശുദ്ധൻ, അല്ലെ അഹരോൻ മാത്രമൊന്നുമല്ല വിശുദ്ധൻ, ഈ സഭ മുഴുവനും വിശുദ്ധരാകുന്നു. വിശുദ്ധിയുള്ള സഭയാണ്. മതി മതി, നിങ്ങൾ ഇങ്ങനെ അധികാരം നടത്തണ്ട. മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, സഭയുടെ മധ്യേ ദൈവമുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, ഇനി ഞങ്ങൾ ഇങ്ങ് വകവെച്ച് തരികയില്ല, നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുകയാണ്, ഇതിന് ഞങ്ങൾ കിട്ടില്ല, ഞങ്ങളങ്ങനെ ഒരു പാവകളല്ല, ഞങ്ങൾക്കുമുണ്ട്, ഈ മോശയ്ക്കുള്ളതുപോലുള്ള കൃപാവരങ്ങളൊക്കെ ഞങ്ങൾക്കുമുണ്ട്, ആ കൃപാവരങ്ങളും ആത്മീയ നൽവരങ്ങളും എല്ലാം ഞങ്ങൾക്കുമുണ്ട്, ഞങ്ങൾക്കും കർത്താവിൻ്റെ വേല ചെയ്യാൻ സാധിക്കും. ഈ മോശം എന്താ വേലയാണ് ചെയ്യുന്നത്? അങ്ങനെ മോശം അധികാരം നടത്തുന്ന എന്താ പ്രത്യേകതയുള്ളത്? ഞങ്ങൾക്കും ആകാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മത്സരം വന്നപ്പോൾ മോശ അവരോട് തിരിച്ചൊന്നും പറയാൻ പോയില്ല, എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, വിശദീകരണം ഒന്നും കൊടുത്തില്ല. മോശ അവരോട് ഒന്നും പറയാതെ മോശ കൂടാരത്തിനുള്ളിലേക്ക് വലിഞ്ഞു, അകത്തേക്ക് മാറി മോശ കവിണ്ണ് വീണു. ദൈവത്തിന് സ്തോത്രം. മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൽ എതിർപ്പുകൾ പെരുകുമ്പോൾ, ജീവിതത്തിൽ മത്സരങ്ങൾ പെരുകുമ്പോൾ, ജീവിതത്തിൽ ഏറ്റുമുട്ടലുകളുണ്ടാകുമ്പോൾ നിങ്ങൾ മറുപടി പറയാൻ നിൽക്കരുത്. ഒരു വിശദീകരണവും വേണ്ട, ഒന്നും വിശദീകരിക്കേണ്ട. നിങ്ങൾ കവിണ്ണ് വീഴുക, മുട്ടിന്മേൽ ഇഴയുക, ക്രൂശിൻ്റെ പാദത്തിലേക്ക് ഇഴഞ്ഞു ചെന്ന് ആ പാദം കെട്ടിപ്പിടിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. മോശ കവിണ്ണ് വീണു. അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും. സ്തോത്രം. മോശ പ്രാർത്ഥിച്ചു. മോശയ്ക്ക് ദൈവം വ്യക്തമായ സൂചന കൊടുത്തു. നീ അവരോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ ആ ഒരു വ്യക്തമായ ഒരു ഗൈഡൻസ് കിട്ടി, വ്യക്തമായ നടത്തിപ്പ് കിട്ടി. മോശ ജനത്തോട് പറഞ്ഞു, അവരോട് പറഞ്ഞു,
അവൻ കോരഹിനോടും എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവരാരെന്നും തന്നോട് അടുപ്പം തക്കവണ്ണം വിശുദ്ധനായിരുന്നും കാണിക്കും. ആരാണ് യഹോവയ്ക്കുള്ളവർ, ആരാണ് വിശുദ്ധര് എന്ന് ദൈവം നാളെ രാവിലെ കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം തന്നോട് അടുക്കുമാറാക്കും. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. ധൂപകലശം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗമിടുവിൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവി പുത്രന്മാരെ മതി മതി. പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹറോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വളരെ കർക്കശമായ ചില ദൂതുകളാണ് മോശ പറയുന്നത്. നിങ്ങൾക്ക് കർത്താവ് ശുശ്രൂഷ തന്നില്ലേ? നിങ്ങൾ ഒഴിവാക്കിയില്ലായിരുന്നല്ലോ. നിങ്ങൾ പിന്നെ പൗരോഹിത്യം കൂടി എന്തിനാണ് കാംക്ഷിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നിങ്ങൾ ചെയ്യരുതോ? അത് വിശ്വസ്തയോടെ ചെയ്യരുതോ? നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നല്ലോ, അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യരുതോ? നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചില്ലല്ലോ. പറയുകയാണ്, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും, 9 വാക്യം, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുൻപാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? ഈ 600,000 പേരിൽ നിന്ന് നിങ്ങളെ ചിലരെ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെയാണല്ലോ നിങ്ങളെ നിയോഗിച്ചത്. ഇത്രയേറെ ജനമുള്ള ഈ സമൂഹത്തിൽ നിന്ന് നിങ്ങളിൽ ചിലരെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തല്ലോ. യഹോവയുടെ ഉപകരണം ചുമക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തല്ലോ. വലിയ ശുശ്രൂഷയല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ശുശ്രൂഷയും ചെറുതല്ലല്ലോ. പൗരോഹിത്യം കൂടി തന്നെ കാംക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്ഥാനമോഹം. അതാണ് സ്ഥാനമോഹം. ആത്മീയ രംഗത്ത് വരാവുന്ന വലിയൊരു അപകടമാണത്. എന്തുകൊണ്ടാണ് കൊച്ചു സഭകളുണ്ടാകുന്നത്? ന്യൂ ജനറേഷൻ ചർച്ചസ് എന്ന് പറയും, പുതിയ പുതിയ സഭകൾ എന്തുകൊണ്ടാകുന്നത്? ഒരാൾ അല്പം ഒരു വചനമൊക്കെ പഠിച്ച് കഴിയുമ്പോഴേക്കും അവന് തോന്നുന്നു, ഇനി വേറെ ആരുടെയും കീഴിൽ എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാൻ സ്വന്തമായിട്ട് നടത്താം. കുറച്ച് കഴിയുമ്പോൾ അതിൽ തന്നെ വേറൊരാൾ തോന്നുന്നു, അയാളും പുതിയൊരു സഭ സ്ഥാപിക്കുന്നു. ഏതാനും പേര് കൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ സഭകൾ ഇങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് ചെറുതായി ചെറുതായി ഇങ്ങനെ പോകുന്നു. ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് മാറുന്നു. കെട്ടുറപ്പോടെ നിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് പൗരോഹിത്യം കൂടെ കാണിക്കാൻ എന്താണ് അവകാശം? നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്താണ് അറിയാത്തത്? നിത്യനായ ദൈവം നിയമിച്ചാക്കിയതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ തിരിച്ചറിവ് കിട്ടുന്നില്ല? കാരണം നിങ്ങൾക്ക് സ്ഥാനമോഹമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷയല്ല, ദൈവത്തിൻ്റെ വേല ചെയ്യല്ല. വേല ചെയ്യുന്നു, ദൈവത്തോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് തോന്നുന്നു, വെറും സ്ഥാനമോഹമാണ്. നിങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. മോശം തുറന്നടിച്ചു പറഞ്ഞു, മതി മതി, ലേവിപുത്രന്മാരെ മതി മതി. നിങ്ങളുടെ ഈ മത്സരവും നിങ്ങളുടെ അഹങ്കാരവും മതി മതി. ദൈവത്തിന് സ്തോത്രം. മതി മതി, ലേവിപുത്രന്മാരെ മതി മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവിപുത്രന്മാരെ കേൾപ്പീൻ, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുൻപാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ വേർതിരിച്ചെടുത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ? നിങ്ങൾക്കും ശുശ്രൂഷ തന്നിട്ടുണ്ടല്ലോ, അത് പോരായോ? അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിൻ്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. ദൈവത്തോട് അടുക്കുവാനുള്ളതായ ഭാഗ്യം അവർക്ക് നൽകിയല്ലോ. നിനക്കും നിൻ്റെ കൂടെയുള്ള ഈ 250 പേർക്കും ദൈവത്തോട് അടുക്കുവാനുള്ളതായ കൃപ തന്നതാണല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിൻ്റെ കൂട്ടക്കാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോഹൻ്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവനെന്തുമാത്രമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടി. ആർക്കറിയാം ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് എന്ന്, ദൈവമാണ് നടത്തുന്നതെന്ന്. സ്വർഗത്തിലെ ദൈവം ഓരോ ചുവടുവയ്ക്കുവാനും കർത്താവ് കരുതി കരുതി തൻ്റെ മക്കളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം.
നിത്യനായ ദൈവത്തിൻ്റെ യുഗ പരിപാടിയാണ്. ഭാഗ്യവശാൽ നമുക്കും ആ ഭാഗ്യമാണ് കിട്ടിയ ഈ കൂട്ടായ്മയിൽ, അതാണ് ഭാഗ്യം കിട്ടിയത്. മനുഷ്യൻ്റെ ആലോചനയില്ലാതെ, മനുഷ്യൻ്റെ ചിന്തയില്ലാതെ നിത്യനായ ദൈവം അത്ഭുതകരമായി ഓരോ നടത്തിക്കൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ആരുടെയും കൈയില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, എൻ്റെ യാതൊരു കൈയുമില്ല, എൻ്റെ യാതൊരു കഴിവുമില്ല, എൻ്റെ യാതൊരുവിധമായ സ്വാധീനവുമില്ല. കർത്താവ് തരുന്നതല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഒരു ഭീരുത്വം മാത്രം, സ്വന്തമായിട്ടുള്ളത് പെട്ടെന്ന് വാടിപ്പോകുന്നൊരു പ്രകൃതം മാത്രം, സ്വന്തമായിട്ടുള്ളത് എപ്പോഴും തളർന്നു നിൽക്കുന്ന സ്വഭാവം, കഴിവില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ സത്യമായി പറയുന്നത്? എനിക്ക് കഴിവില്ല. എന്നാൽ കരുണയുള്ള കർത്താവ് എന്നോട് മനസ്സിൽ തോന്നി, കർത്താവിൻ്റെ കൃപയുടെ വചനം നാവിൽ വരച്ചു തന്നു. സ്തോത്രം. ഈ നാവിൽ കർത്താവ്, ഈ നാവിൽ കർത്താവിൻ്റെ വചനം വരച്ചു തന്നു. സ്തോത്രം. എൻ്റെ ശിരസിൽ കർത്താവിൻ്റെ തിരക്തം പുരട്ടിയിട്ട്, തിരക്തം കൊണ്ട് തിരുവചനം വരച്ചു വെച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ തോന്നി കർത്താവിന്? ഈ ദയ തോന്നി എന്തുകൊണ്ട്? എനിക്കറിഞ്ഞുകൂടാ. കർത്താവിന് സ്തോത്രം. ഞാൻ സ്വതേ ഭീരുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്വതേ കഴിവില്ലാത്തവനാണ്. ആരെങ്കിലും തൻ്റെ ഇടത്തോടെ നോക്കിയാൽ തക്ക മറുപടി പറയാൻ കഴിവില്ലാത്ത മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ, സത്യമാണിത്. കർത്താവിന് സ്തോത്രം. എന്നാൽ കരുണയുള്ള കർത്താവ് എൻ്റെ ഭീരുത്വം മാറ്റി, എൻ്റെ ബലഹീനത മാറ്റി, എൻ്റെ കഴിവുറവ് മാറ്റി, എന്നെ തൻ്റെ വേലയ്ക്കാക്കിയെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇതൊന്നും എൻ്റേതല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റേതല്ല ഈ കൂട്ടായ്മ, എൻ്റേതല്ല. സ്തോത്രം. നിങ്ങളാരും എൻ്റെ വകയല്ല. അല്ല പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ എൻ്റേതല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യം ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം കൃപയാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നല്ല ബോധ്യത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ ബോധ്യം മരണത്തിൻ്റെ അവസാന വിനാഴിക വരെയും എന്നെ വിട്ടു പോകല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാരണവശാലും എൻ്റെ തല പൊങ്ങിപ്പോകല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. തല ഉയരല്ലേ കർത്താവേ എന്നാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് തൻ്റെ ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ യേശുവിനെ കാണൂ. യേശുവിനെ കാണുക, നിത്യനായ രക്ഷകനെ കാണുക. നിങ്ങൾ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് യേശു അടുത്തുണ്ടെന്ന് മനസ്സിലാകും. ഹൃദയത്തിലേക്ക് ഒന്ന് ഉൾവലിഞ്ഞ് ചിന്തിക്കൂ, ഉൾവലിഞ്ഞ് ചിന്തിക്കൂ. യേശു അടുക്കലുണ്ട്. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കാണണം. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. ഞാൻ ബലഹീനാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. ഞാൻ മഹാഭാവിയാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. തെറ്റുകളേറെ ഉണ്ടെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. പാവങ്ങളേറെ വന്നവളാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ എത്ര ബലഹീന പ്രകൃതിയുള്ളവളാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. നാഥ, ഞാൻ എത്ര നിസ്സാരനാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് തൻ്റെ ഇടമില്ല, എനിക്ക് വചനത്തെക്കുറിച്ചുള്ളതായി യാതൊരു ഗ്രാഹ്യവുമില്ല. കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. എന്നാൽ യേശുവേ, എന്തുകൊണ്ടോ നിനക്ക് എന്നോട് സ്നേഹം തോന്നിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഈ സ്നേഹത്തെ നിങ്ങൾ കാണുക. അതാണ് കുരിശിലെ സ്നേഹം. നിങ്ങളെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം, വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവിന് സ്തോത്രം. കണ്ണുനീരത്താഴ്വിൽ കൂടി കടന്നു പോകുന്ന ഓരോരുത്തരും ചിന്തിക്കൂ, നിത്യനായ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പരിപാടിയുണ്ട്. അവൻ എന്നെ വെറും കൈ ഇടാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നെ എൻ്റെ പഴയ തലമുറയിൽ നിന്ന് വേർതിരിച്ച് വിളിച്ചത് എന്നെ തൻ്റെ വിശുദ്ധനാക്കാനാണ്. യേശുവിൻ്റെ വിശുദ്ധനാകാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് ഒരൊറ്റയ്ക്കൊരാശ മാത്രമുണ്ട്. ഒറ്റയോ ഒരാശ, യേശുവേ, നിൻ്റെ ഒരു വിശുദ്ധ സാക്ഷിയാകണം. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊരാശയേ ഉള്ളൂ. യേശുവേ, എനിക്ക് നിൻ്റെ വിശുദ്ധ സാക്ഷിയാകണം. കർത്താവേ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. കർത്താവേ, എനിക്ക് നിന്നെ അനുഗമിക്കണം. എൻ്റെ കാച്ചുകൂടിൽ കൂടി നടക്കണം. യേശുവേ, എന്നെ വിട്ടു നീ പോകല്ലേ? നീ എനിക്ക് മറഞ്ഞു പോകല്ലേ? യേശുവേ, നീ മറഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആരുമില്ലല്ലോ. എനിക്ക് താങ്ങും തണലുമായിട്ട് ആരുമില്ലല്ലോ. നീ എന്നെ വിട്ടുപോയാൽ ഞാൻ പൂജ്യമായി പോവില്ലേ? യേശുവേ, നീ എന്നെ വിട്ടു പോവല്ലേ? പറയൂ പ്രിയപ്പെട്ടവരെ. യേശുവിനോട് പറയൂ, യേശു
യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയൂ, യേശുവേ ഇത്രയും കാലം ഞാൻ ഒന്നുമില്ലാത്തതിനെ പോലെ ജീവിച്ചു, എനിക്ക് കർത്താവുന്ന സ്വത്ത് എന്താണെന്ന് അറിയാതെ ഞാൻ ജീവിച്ചു, യേശുവേ നീ തന്ന സമ്പത്ത് എന്താണ്, എനിക്ക് തന്ന സമ്പത്ത് യേശു തന്നെയാണ്, യേശു എന്ന നിത്യസമ്പത്താണ് എനിക്ക് കിട്ടിയത്, യേശു എന്ന നിത്യ നിക്ഷേപമാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ യേശുവേ അത് എനിക്ക് തരുവാൻ തക്കവണ്ണം ഞാൻ ആര്, ഇനി എന്നെ എന്ത് നന്മ കൊണ്ട് കർത്താവേ, എന്നാൽ നീ എന്നെ സ്നേഹിച്ചല്ലോ, ഈ സ്നേഹത്തിന് പകരമായി ഒന്നും തരാൻ എൻ്റെ കഴിവില്ല, ഒന്ന് മാത്രം ഞാൻ പറയാം, കർത്താവേ ഈ ആയുസ് നിനക്ക് വേണ്ടി മാത്രം, ഹല്ലേലൂയ, ഈ ആയുസ് യേശുവേ നിനക്ക് വേണ്ടി മാത്രം, എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം തരാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ആയുഷ്കാലം മുഴുവൻ നിനക്കായി ഞാൻ ഇത് അടിയറവയ്ക്കുന്നു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവർ വ്യക്തമായി തീരുമാനമുണ്ടെങ്കിൽ മാത്രം അവരുടെ കരങ്ങൾ ഉയർത്തു, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞാൻ ഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെയെല്ലാം അവിടുന്ന് സന്ദർശിക്കണമേ, ഓരോരുത്തരുടെയും തീരുമാനങ്ങളോടൊന്ന് അറിയുന്നില്ല കർത്താവേ, ഓരോരുത്തരെടുത്തിരിക്കുന്ന നിശ്ചയങ്ങൾ തീരുമാനങ്ങൾ നിർണയങ്ങളോടൊന്ന് കാണുന്നില്ല കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് സമാധാനവും സൗഖ്യം നൽകണമേ, മനസ്സ് ഭാരപ്പെട്ട് ഉള്ളു നീറിയിരിക്കുന്നവർക്ക് ആശ്വാസം സമാധാനം നൽകണമേ, എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ മക്കളാരും പാരവശ്യപ്പെട്ടു പോകാതെ ദുരിതമനുഭവിച്ചു പോകാതെ കർത്താവേ സമാധാനം അനുഭവിക്കാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ, കുടുംബം കുടുംബമായി അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളിലേക്ക് ശാന്തിയും സ്നേഹവും സമാധാനം അയക്കണമേ, അവിടുത്തെ രണ്ടാമത്തോരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ, ആമീൻ. ഹല്ലേലൂയ.